ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചു വാരിയിടാൻ അല്ല പറഞ്ഞത്, ആർക്കും ഒന്നിനും ഒരു ശ്രദ്ധയുമില്ല. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാജ് ഓടിച്ചിരിക്കാൻ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോട് വെക്കണോ? ഓഹോ, നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴുങ്ങി കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെവിടെ എത്തുവോ? ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാൻ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ? എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച അവളെ പോയി ചെയ്യട. അവൻ ഒരു നീർക്കോലിയുടെ രൂപം പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ട്. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അച്ഛാ, ഞാൻ കാല് പിടിക്കും ഈ കല്യാണം. വേണ്ട, നല്ലേ? നല്ലൊരാലോചന കുടുംബത്തിൽ വന്ന് കയറിയപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല്ല്. ഉറപ്പിച്ച് നാലോട്ടേക്ക് ക്ഷണവും കഴിഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴും പെണ്ണിന് പല പലവി തന്നെ മിണ്ടിപ്പോരുത്, അരിഞ്ഞു കളയുക. മാനം പോയാ പിന്നെ ഈ വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ എല്ലാം തകർത്ത് കളയും. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട, നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ. ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത്. എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കും എല്ലാവർക്കും അറിയാം. എന്താ അത്ര ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ രണ്ടു തരത്തിലുള്ളവരാ. ഒന്ന് പേടിച്ച പെണ്, രണ്ട് പ്രേമിച്ച പെണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എന്റെ മോള് കുടുംബത്തിൽ പ്രതിഫലാണോ എന്ന് കരുതി ആയിക്കൊടുന്നുണ്ടോ? ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? അയ്യോടാ, പോയി അരി വെക്കണോ? കോപ്പേ ഭ്രാന്ത ഭ്രാന്ത് വരും.